ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗൈഡ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഹീമാൻ ഒരു അനിമേഷൻ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് റെവലേഷൻ പാർട്ട് 1. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 വർഷത്തിന് ശേഷം ഹീമാൻ ഫാൻസിന് സന്തോഷിക്കാൻ പറ്റിയ മൊമെൻ്റാണിത്. അത്രയും കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഹീമാൻ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മളിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു സീരീസിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ തോട്ട്സും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയും ഒക്കെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്പോയിലേഴ്സ് ഇല്ലാത്ത ഭാഗങ്ങളായിരിക്കും ആദ്യം നിങ്ങൾക്ക് കിട്ടുക, പിന്നീട് സ്പോയിലേഴ്സിലേക്ക് കടക്കാം. താല്പര്യമില്ലാത്തവർക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അവർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം, ഈ ഒരു സീരീസ് ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. അങ്ങനെ പറഞ്ഞെന്ന് കരുതി അത്ര പോരാ എന്നല്ല, അതിൻ്റെ റീസണും ഞാനിവിടെ പറയുന്നുണ്ട്. സോ എന്തായാലും കണ്ടിരിക്കാൻ ശ്രമിക്കുക, ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. നെറ്റ്ഫ്ലിക്സ് റിലീസായ ഈ ഒരു സീരീസ് മൊത്തം 5 എപ്പിസോഡാണ്. 20 മുതൽ 27 മിനിറ്റ് വരെ അടങ്ങുന്ന എപ്പിസോഡാണ് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മുമ്പ് കണ്ടിട്ടുള്ള പോലെ ഗ്രേസ്കൽ കോട്ടയുടെ പ്രൊട്ടക്റ്റർ എന്ന സ്റ്റോറി ലൈൻ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഹീമാൻ്റെ കഥ. ഹീമാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കണ്ടിട്ടുള്ള കാർട്ടൂണാണ്. ഞാൻ കണ്ടിരിക്കുന്നത് ചുട്ടി ടി വി എന്ന ഇപ്പോഴത്തെ കൊച്ചു ടി വിയുടെ തമിഴ് വെർഷനിലാണ്. ഞാൻ കണ്ടിട്ടുള്ള അധിക കാർട്ടൂൺസും അതിലൂടെ തന്നെയാണ്. ഇവിടെ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പോസിറ്റീവായി പറയാനുള്ളത് അനിമേഷൻ സ്റ്റൈൽ തന്നെയാണ്. ആക്ച്വലി വേറെ ലെവലായിട്ടാണ് അനിമേഷൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലും അതുപോലെ തന്നെ പുതിയൊന്ന് കാണുന്ന ഫീലും ഒരുപോലെ തന്നെ നമുക്കിവിടെ കിട്ടും. അതുകൂടാതെ ഇവിടെ പറയേണ്ടത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. വേറെ ലെവലായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് മോശമെന്ന് പറയാൻ പറ്റില്ല. അവരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റായി തോന്നിയത് ഹീമാൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ഓർക്കയുടെ പെർഫോമൻസുമാണ്. ലാസ്റ്റ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഡയലോഗ്സ് എല്ലാം ഇമോഷൻസിൽ വേറെ ലെവലിൽ നിൽക്കും. അത്രയും കിടുവായിട്ടാണ്, അല്ലെങ്കിൽ അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് ഈ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സീരീസിൻ്റെ ബെസ്റ്റ് എപ്പിസോഡായിട്ട് എനിക്ക് തോന്നിയത് 1st എപ്പിസോഡാണ്. ആ ഒരു എപ്പിസോഡ് തന്നെ ഒരു അനിമേറ്റഡ് മൂവി ആക്കിയിരുന്നെങ്കിൽ വേറെ ലെവലായേനെ. ഈ ഒരു എപ്പിസോഡ് ഞാൻ തീർച്ചയായിട്ടും കണ്ടിരിക്കണമെന്നേ പറയൂ. അതിനുശേഷം ഇവിടെ പറയേണ്ട പോസിറ്റീവ് സൈഡ് സ്കെലറ്റോർ എന്ന വില്ലൻ ക്യാരക്ടറിനെ തന്നെയാണ്. പണ്ട് കണ്ടിട്ടുള്ള സീരീസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെടുന്നത് സ്കെലറ്റോർ എന്ന ക്യാരക്ടറിൻ്റെ ക്യാരക്ടറൈസേഷനാണ്. അന്ന് കണ്ട ഓരോ എപ്പിസോഡും ഓരോ കഥയായിരുന്നു. അതിലെല്ലാം കോമണായി നിന്നത് ഗ്രേസ്കൽ കോട്ടയും അതുപോലെ തന്നെ എല്ലാ എപ്പിസോഡിലും തോൽക്കുന്ന സ്കെലറ്റോറുമാണ്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ അന്നത്തെ കാർട്ടൂൺ ഒരുപാട് മടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്കെലറ്റോറിന് കൃത്യമായ ഒരു ക്യാരക്ടറൈസേഷനുണ്ട്. ഈ സീരീസിൻ്റെ പാർട്ട് 1-ന് കൃത്യമായ ഒരു സ്റ്റോറി ബേസുണ്ട്. അതിലേക്ക് എത്തിച്ചേരാൻ സ്കെലറ്റോറിന് ഒരു പ്ലാനുമുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഈ സീരീസ് വിജയിച്ചിട്ടുണ്ട്. ഈ സീരീസിലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഹീമാൻ, ഓർക്ക ആൻഡ് സ്കെലറ്റോറാണ്. ഇവിടെ ഹീമാൻ എന്ന് പറയാൻ കാരണം ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ടാണ്. ഇനി ഈ സീരീസിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ പറയാനുള്ളത് ഹീമാനെ തന്നെയാണ്. കാരണം നിങ്ങൾ ഹീമാനെ എക്സ്പെക്ട് ചെയ്താണ് ഈ ഒരു സീരീസ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നിരാശയായിരിക്കും തരുന്നത്. ഹീമാൻ്റെ സ്റ്റോറിയേക്കാൾ ഗ്രേസ്കൽ കോട്ടയുടെ സ്റ്റോറിയും അതിൽ നടക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ ഒരു സീരീസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഹീമാനെ കാണാമെന്ന എക്സ്പെക്ടേഷൻ ഒഴിച്ചു വച്ചാൽ ഇത് അടിപൊളി സീരീസാണ്. സ്റ്റോറി ബീസ് എല്ലാം പെർഫെക്റ്റ് ആണ്. പ്രൊമോഷനിൽ നിന്ന് ഹീമാനെ കുറച്ച് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നേനെ. ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉള്ളൂ. എന്നാൽ ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വേൾഡ് ഷോ നിങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വൺ ടൈം വാച്ചബിൾ എന്ന് പറയുന്നത്. ആദ്യ എപ്പിസോഡ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ലാസ്റ്റ് എപ്പിസോഡാണ്. അതുകൊണ്ട് വന്ന് നിർത്തിയിരിക്കുന്നത് ഒരു ക്ലിഫ് ഹാങ്ങറിലാണ്. അടുത്ത സീരീസിൽ എന്ത് നടക്കുമെന്ന് തോന്നൽ നമുക്ക് വരും. വേറെ ലെവലായിട്ടാണ് എൻഡിങ് തന്നെ പറയാൻ പറ്റും. അതിന് പുറമെ പറയേണ്ടത് ഓർക്കയെയും സ്കെൽറ്ററിനെയും കുറിച്ചാണ്. എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി തന്നെ ഈ ഒരു എപ്പിസോഡ് കാണുന്നത് വെറുത്താണെന്നാണ്. ഇത് 1st പാർട്ട് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീസണും വന്നേക്കാം. ക്യാൻസൽ ആവാനുള്ള ചാൻസ് എത്രത്തോളം ആണെന്നറിയില്ല. ഇതൊരു തുടക്കമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയും ഇറക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയുമാണ്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. 5 എപ്പിസോഡും 25 മിനിറ്റ് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ സീരീസാണിത്. ഒറ്റയിരുപ്പിൽ തന്നെ കണ്ടു തീർക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലെങ്കിലും കിട്ടും. ഇനി നമുക്ക് സ്പോയിലേഴ്സിലേക്ക് വരാം. ഈ ഒരു സീരീസ് തുടങ്ങുന്നത് തന്നെ ഹീമാനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടാണ്. ഇതുവരെ ഹീമാൻ കാണാത്തവർക്ക് ഇത് നന്നായി ഉപകാരപ്പെടും. യൂണിവേഴ്സിൻ്റെ സെൻറ്ററിൽ എറ്റേണിയ എന്നൊരു പ്ലാനറ്റ് ഉണ്ട്. അവിടെയാണ് ഗ്രേസ്കൾ എന്ന ക്യാസ്റ്റിലുള്ളത്. അത് മിസ്റ്ററിയുടെ ഒരു പഴയകാല കൊട്ടാരമാണ്. സ്നേക് മൗണ്ടൻസിലെ ഡാർക്ക് ഫോഴ്സസ് അതിൻ്റെ പവേഴ്സ് തേടി നടക്കുന്നുണ്ട്. സ്നേക് മൗണ്ടൻ ഒരു അനീതിയുടെ താവളമാണ്. അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഡീമൺ സ്കെലറ്റോറും അയാളുടെ ഈവിൾ അനുയായികളുമാണ്.
എന്നാൽ അവർക്കെതിരെ നിന്ന് ഒരേ ഒരാൾ ആഡമായിരുന്നു. ആഡമാണ് ഹീമാനായി ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ തന്നെയാണ് ആ ഒരു യൂണിവേഴ്സിലെ മോസ്റ്റ് പവർഫുൾ മാൻ എന്നും പറയുന്നത്. നാലു പേർക്ക് മാത്രമേ ഹീമാൻ ആരാണെന്നുള്ള രഹസ്യം അറിയാമായിരുന്നുള്ളൂ. അവരാണ് ഗാർഡിയൻസ് ഓഫ് ദ ഗ്രേസ്കൾ എന്ന് വിളിക്കുന്നത്. അവർ ഗ്രേസ്കളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ്. ആ ഒരു പവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നവരാണ് മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. കഥയുടെ മെൻഷനും കഴിഞ്ഞതിന് ശേഷം മെയിൻ സീരീസിൻ്റെ കഥ ആരംഭിക്കുന്നു. അവിടെ സ്കെലറ്റോറും അയാളുടെ ആർമിയും വേഷം മാറി ഗ്രേസ്കൽ കോട്ട പിടിച്ചെടുക്കാൻ പോകുന്നു. ആ സമയത്ത് അവിടെയുള്ളത് സോഴ്സറസ് ആണ്. എന്നാൽ ആ ക്യാരക്ടറിനെയും കബളിപ്പിച്ചുകൊണ്ട് സ്കെലറ്റോറും കൂട്ടാളികളും ഗ്രേസ്കൽ കോട്ടയുടെ അകത്ത് കടക്കുകയും ഗ്രേസ്കൾ അല്ല മാജിക്കിൻ്റെ സോഴ്സ് എന്ന് മനസ്സിലാക്കി സ്കെലറ്റോർ അതിൻ്റെ സോഴ്സ് തേടി ആ ഒരു ഗ്രേസ്കൽ കോട്ടയുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഇവിടെ സ്കെലറ്റോറിൻ്റെ ഉദ്ദേശം ഗ്രേസ്കൾ കീഴടക്കുക എന്നതാണ്. തുടർന്ന് അതിൻ്റെ പവർ സോഴ്സായ മാജിക് സ്വന്തമാക്കുകയും മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ് ആവുകയും ചെയ്യലാണ്. ഈ ഒരു എൻകൗണ്ടർ അവിടെ രാജകുടുംബത്തിലെ പ്രിൻസായ ആഡം അറിയുന്നു. തുടർന്ന് ഗാർഡിയൻസ് എല്ലാവരും ഗ്രേസ്കൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവിടെ വച്ചാണ് ഈ ഒരു സീരീസിലെ ഹീമാൻ്റെ ആദ്യ അപ്പിയറൻസ് കാണിക്കുന്നത്. ആക്ച്വലി ആ ഒരു മൊമെൻറ്റ് വേറെ ലെവലാണെന്ന് തന്നെ പറയാൻ പറ്റും. ഇവിടെ ഗാർഡിയൻസിൽ ഒരാളെ ഡങ്കൻ എന്ന ക്യാരക്ടറിൻ്റെ മകളെ തീല എന്ന ക്യാരക്ടറിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു സ്റ്റോറി മുമ്പോട്ട് പോകുന്നത് തീലയിലൂടെയാണ്. തീലയുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ് റെവലേഷൻ കഥ പറയുന്നത്. ഇവിടെ തീല അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിരിക്കുന്ന സ്കെലറ്റോറിനെ തടയാനേ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ വെച്ചുള്ള ഫൈറ്റിംഗ് ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ. പ്യുവർ മാജിക് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റ് സ്കെലറ്ററിൽ നിന്നും കാണാൻ സാധിക്കും. ആക്ച്വലി ആ ഒരു ഫൈറ്റിംഗ് സ്റ്റൈൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നോർമലി കണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സോഴ്സർ ടൈപ്പ് ഫൈറ്റിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ തീലയെ തടയാൻ താല്പര്യമില്ലാത്ത സ്കെലറ്റോർ അവിടുത്തെ ചാമ്പ്യനായ അതായത് ഹീമാനെ കൊണ്ടുവരാൻ പറയുന്നു. ആക്ച്വലി ഇതെല്ലാം മൊത്തം പ്ലാനിൻ്റെ പാർട്ടാണ്. ഈ ഒരു അണ്ടർഗ്രൗണ്ടാണ് ഗ്രേസ്കൽ കോട്ടയുടെ ഹാർട്ട്. അവിടെയാണ് ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെല്ലാം കൗൺസിൽ ഓഫ് എൽഡേഴ്സ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. എറ്റേണിയ എന്ന പ്ലാനറ്റ് നിലകൊള്ളുന്നത് തന്നെ ഇവിടെയുള്ള മാജിക് കൊണ്ടാണ്. അതായത് എറ്റേണിയ ഒരു മാജിക്കൽ പ്ലാനറ്റാണ്. അതിൻ്റെ പവർ സോഴ്സ് ഗ്രേസ്കളാണ്. അത് കൈയടക്കാനാണ് സ്കെലറ്റോർ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വച്ചുണ്ടാകുന്ന ഫൈറ്റിൽ സ്കെലറ്റോറിനെ ഹീമാൻ തൻ്റെ സ്വാഡ് ഉപയോഗിച്ച് കുത്തിക്കൊല്ലുന്നു. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇവിടെ സ്കെലറ്റോർ തൻ്റെ ജീവൻ കൊടുത്ത് നേടിയെടുക്കുന്നത് അയാളുടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിൻ്റെ അവസാനത്തെയാണ്. അവിടെ ആ മാജിക് കൈപ്പറ്റാനുള്ള ഒരേ ഒരു വഴി ആ ഒരു സ്വാഡ് യൂസ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന വാൾട്ട് തുറക്കുക എന്നതാണ്. അവിടെ ഹീമൻ സ്കെലറ്റോറിനെ കുത്തുന്നതിലൂടെ ആ ഒരു വാൾട്ട് ഓപ്പൺ ആകുന്നു. മാജിക് പവർ സോഴ്സ് പുറത്തു വരുന്നു. തുടർന്ന് അത് സ്വന്തമാക്കാൻ വേണ്ടി സ്കെലറ്റോർ അത് തകർക്കുന്നു. ഈ സമയം സോഴ്സറസ് അവിടെ വരികയും ടൈമിനെ ഫ്രീസ് ചെയ്യുകയും ആ ഒരു എക്സ്പ്ലോഷൻ തടയാൻ ഹീമാനെ പറ്റുമെന്ന സിറ്റുവേഷൻ വരുത്തുകയും ചെയ്യുന്നു. ഇവിടെ ആ ഒരു എക്സ്പ്ലോഷൻ നടന്നാൽ ആ ഒരു യൂണിവേഴ്സിലെ മാജിക്കൽ വിസ്ഡം മൊത്തമായി റിലീസാവുകയും എറ്റേണിയ മൊത്തത്തിൽ നശിക്കുകയും ചെയ്യും. സാധാരണ ആഡം തൻ്റെ നോർമൽ ഹ്യൂമൻ പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഗ്രേസ്കൽ കോട്ടയുടെ പവറിനെ കോൾ ചെയ്യാറ്. അതിനെ തുടർന്ന് ആഡം ഹീമാനായി മാറുന്നു. എന്നാൽ ഇത്തവണ ഹീമാനായി നിന്നുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാസ്റ്റിനെ ഗ്രേസ്കളുടെ പവർ വെച്ച് തടയാൻ ശ്രമിക്കുന്നു. കാരണം ആ ഒരു ബ്ലാസ്റ്റിൻ്റെ പവറിനെ ആ ഒരു സ്വാഡിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. എന്നാൽ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഹീമാൻ മരിക്കുമെന്നതാണ്. അതൊന്നും വകവയ്ക്കാതെ ഗ്രേസ്കൽ കോട്ടയുടെ ശക്തിയെ ഹീമാൻ തൻ്റെ സ്വാഡ് ഉപയോഗിച്ച് വിളിച്ചു വരുത്തുകയും ആ ഒരു ബ്ലാസ്റ്റിനെ തടയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ആ ഒരു സ്വാഡ് നശിക്കുകയും ഹീമാൻ ആഡത്തിൻ്റെ ലുക്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ആ ഒരു എക്സ്പ്ലോഷനിൽ ആഡവും സ്കെലറ്റോറും മരിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഹീമാൻ എന്ന് മനസ്സിലാക്കുന്ന തീല അത് രഹസ്യമായി സൂക്ഷിച്ചതിൽ തൻ്റെ അച്ഛനോടും കൊട്ടാരത്തോടും ദേഷ്യം പ്രകടിപ്പിച്ച് കൊട്ടാരം വിടുന്നു. ഇവിടെയാണ് ഈ ഒരു കഥയുടെ ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൊട്ടാരത്തിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്ന തീല, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് വാരിയറായിരുന്ന തീല, തൻ്റെ സുഹൃത്താണ് ഹീമാൻ എന്നറിയുന്നതിൽ ദുഃഖിക്കുകയും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇവിടെ ഹീമാൻ്റെയും സ്കെലറ്റോറിൻ്റെയും ഡെത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിനെ എടുത്തു നിർത്തുന്നത്. ഇതിൻ്റെ ബാക്കി പോർഷൻ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്കെലറ്റോറിൻ്റെ പ്ലാൻ എന്തായിരിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അതെല്ലാം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കവർ ചെയ്യുന്നുള്ളൂ. സോ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് ഇഷ സൈനിങ് ഓഫ്.